ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പേപ്പർ കപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ബാസ്ക്കറ്റാണ് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ടൈപ്പ് ബാസ്ക്കറ്റാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തത് നോക്കാം. നമുക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ടതാണ് നമ്മുടെ പേപ്പർ കപ്പ്. അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അതിന് ആദ്യം നമ്മൾ ഈ കപ്പിൻ്റെ മുകൾ വശത്തുള്ള ഈ പൈപ്പ് പോലത്തുള്ള ഈ റോൾ ചെയ്ത ആ ഭാഗമല്ലേ, അത് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റണം. അതിവിടെ നമുക്ക് കത്രി ഉപയോഗിച്ചിട്ട് തന്നെ ഈസി ആയിട്ട് അത് മാത്രം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഞാനിവിടെ കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടും നമുക്കിത്. നമുക്കിത് ഇനി മാറ്റി വയ്ക്കാം, കാരണം ഇത് അവസാനം നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത ഈ കപ്പിൽ നമുക്ക് ഈ കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ലൈനിൽ കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കാരണം ഇത് നമ്മൾ കട്ട് ചെയ്യുന്നത് ഒന്ന് വലുതും ഒന്ന് ചെറുതും അങ്ങനെ ആയി പോകരുത്. എല്ലാം സെയിം ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിതിവിടെ എല്ലാം ഒരേപോലെ സെയിം ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ കട്ട് ചെയ്ത ആ ഭാഗം നമുക്ക് നന്നായിട്ട് ഇതുപോലെ വിരൽ ഉപയോഗിച്ചിട്ട് വിടർത്തി കൊടുക്കാം. ഇത് നന്നായിട്ട് വിടർത്തി കൊടുക്കണം. അതുകൊണ്ട് നന്നായിട്ട് അമർത്തിയിട്ട് തന്നെ നമുക്കിത് ചെയ്യാം. ഇത് എല്ലാ പോർഷനും നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ വിടർത്തിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വിടർത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ കട്ട് ചെയ്ത ഓരോ പോർഷൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. നമുക്ക് ഓരോന്ന് ഈ മടക്കിയത് വേറെ ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റിയിട്ട് ഇതേപോലെ നമുക്കിത് ഫുള്ളായിട്ടും ചെയ്തെടുക്കണം. നമ്മളിത് ചെയ്യുമ്പോൾ ഒരു കൈ ഉപയോഗിച്ചിട്ട് നമുക്കത് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് വേറിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഒരു കൈ നമുക്കത് ഉപയോഗിച്ചിട്ടൊന്ന് അമർത്തി പിടിച്ചിട്ട് നമുക്ക് ചെയ്തെടുത്താൽ ഈസി ആയിട്ട് ഇത് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളിത് ഒരേ മെത്തേഡ് തന്നെയാണ് ഇത് എല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്കതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഐഡിയ കിട്ടും. അതേപോലെ തന്നെ നമ്മളിത് ഫുള്ളായിട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കണത്. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഇതേപോലെ കോർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ കോർത്തെടുത്തതിന് ശേഷമുള്ള ഔട്ട്ലുക്ക് ഇതായിരിക്കും. പിന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയ പേപ്പർ റോൾ ഉണ്ടല്ലോ, ആ പൈപ്പിങ്ങിൻ്റെ, അത് നമുക്ക് എടുത്തിട്ട് ഈ കോർത്തെടുത്തതിൻ്റെ ഇടയിലൂടെ ഇട്ടിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കണം. ഇത് നമുക്ക് തൂക്കി പിടിക്കാനുള്ള ഒരു രീതിയിലാണ് നമ്മളിവിടെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഇതേപോലെ ആ കോർത്തെടുത്തതിൻ്റെ ഇടയിലൂടെ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ. ഒരു സൈഡ് ഞാനിവിടെ ഇതുപോലെ പശു ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ മറ്റേ സൈഡും ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. അത് ഈസിയാണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പേപ്പർ ക്രാഫ്റ്റാണ്. അപ്പോൾ ഇതെന്തായാലും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പേപ്പർ കപ്പ് ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക്. ഇതാണ് അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് കളറൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ ജസ്റ്റ് ചെയ്തെടുത്തതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കളറൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്യണം. ഇത് ഒരെണ്ണം മാത്രമല്ല, ഇതേപോലെ ഞാൻ ഒരെണ്ണം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി കാണിക്കാം. അപ്പോൾ ഇതിങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കും നമുക്ക് കാണുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പേപ്പർ കപ്പ് ബാസ്ക്കറ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.